അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ജഡ്ജസിനെ നമുക്ക് വേദിയിലോട്ട് സ്വാഗതം ചെയ്യാം. വേദിയിലോട്ടോ? വേദിയിലോട്ടല്ല, നമ്മുടെ പരിപാടിയിലോട്ട് സ്വാഗതം ചെയ്യാം. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ഓരോന്നൊക്കെ പറ്റുമ്പോൾ എന്റെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് എന്റെ സപ്പോർട്ട് ആണല്ലേ, എല്ലാരെ മുമ്പിലും വെച്ച് ഇങ്ങനെ നാട്ടിക്കുന്നതായിരിക്കും അല്ലേ. കൊള്ളാം. പിന്നെ സിത്തിനെ പറ്റി പറഞ്ഞിരിക്കാൻ പറ്റില്ല, ഇപ്പോഴൊരു വെള്ളയൊക്കെയാണ് പിടിച്ചിരിക്കുന്നത്. എന്താണ് ഈ വെള്ളയോട് ഇത്ര ഇഷ്ടം? വെള്ളയോ? മഞ്ഞല്ലേ? മഞ്ഞാണോ അത്? ഈ കണ്ണ് ഇവിടുന്ന് അത്രയും ദൂരത്തുനിന്ന് പിടിക്കണില്ല എനിക്ക്. എനിക്ക് ഇവിടെ ഒരു വെള്ളയിൽ ഇങ്ങനെ എന്തൊക്കെ ഒരു വർക്ക് ആയിട്ട് പിങ്ക് ഷോൾ ഒക്കെ ഇട്ടാ തോന്നുന്നു. ഷോൾ പിങ്ക് അല്ലേ? അതെ. ഞാൻ പറഞ്ഞതാ, പ്രായമായവരൊന്നും ആങ്കറിംഗ് വിളിക്കരുത്. അണ്ണാ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതണ്ണ നമ്മളൊരു ടേംസിലാണ് പോണത്. അല്ലേ ചേട്ടാ, എന്തെങ്കിലും പറയാൻ പറ്റുമോ ഇപ്പോ? എന്താ? അല്ല കണ്ണു പിടിക്കുന്നില്ലല്ലോ. അതല്ലേ, അല്ല കണ്ണു പിടിക്കുന്ന ഇത്രയും ദൂരം വെച്ചോണ്ടാ, ഇത്രയും ദൂരം കാര്യങ്ങൾ വെക്കും. കുറച്ച് അടുത്തൊക്കെ വന്നിരുന്നു കൂടെ നിങ്ങക്ക്, അത് എനിക്ക് പരിപാടി ഒട്ടൊന്ന് നടത്തി പോയിക്കൂടെ. പക്ഷെ ഇത് ഇത് വെള്ളയായിട്ട് കണ്ടു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം കളർ ബ്ലൈൻഡ്നെസ് ഉണ്ട് ആണോ? അത് സാരമില്ല, ഞാനത് പറഞ്ഞിട്ടില്ല നിങ്ങൾ എല്ലാരും വിചാരിച്ചു, കാരണം അതിലെല്ലാരും കൊണ്ടു പിടിച്ചിട്ടുണ്ട്. പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ, നിഴലായി അലസമലസമായി അരികിൽ ഒഴുകി ഞാൻ. ഇളം പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാട്ടുപൂവി കരളിനോടും നീ. കഥകൾ ചൊല്ലി കളികൾ ചൊല്ലി കാട്ടുപൂവി കരളിനോടും നീ. Thank you.
ചൊല്ലി നീ കളികൾ ചൊല്ലി കാട്ടുപൂവി കരളിനോടും നീ നിഴലായി അലസമലസമായി അരികിലൊഴുകി ഞാൻ ഇളം പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ കളികൾ ചൊല്ലി കാട്ടുപൂവി കരളിനോടും നീ. ഫസ്റ്റ് പല്ലവി മാത്രം ഒന്ന് പാട്ടിലേക്ക് എത്താൻ ഒരു ഇച്ചിരി സമയമെടുത്തു. അഗൈൻ സെക്കൻഡ് നമ്മുടെ തുണ്ടുപല്ലവിയൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര രസമായിരുന്നു. പിന്നെ കംപ്ലീറ്റ് അവിടെ നിന്ന് അങ്ങോട്ട് അനുപല്ലവി നിന്ന് അങ്ങോട്ട് ബലറാം കംപ്ലീറ്റ് പാട്ടിനേക്ക് അകത്തേക്ക് വന്നു. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ആ ഒരു പല്ലവിയുടെ ഒരു കുഞ്ഞു പ്രശ്നം, പക്ഷെ അസലായിട്ട് പാടി, നല്ല ഫീൽ ഉണ്ടായിരുന്നു ബലറാം. താങ്ക് യു, താങ്ക് യു ചേട്ടാ, താങ്ക് യു. അയ്യോ ബലറാം അടിപൊളിയായിരുന്നു, എൻ്റെ ഫേവറേറ്റ്, വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ് ആണ്. അപ്പം നല്ല ആ ഒരു എറയിലേക്ക് കൊണ്ടുപോയി, സോ അടിപൊളി. നീ ഇത്ര ഇങ്ങനെ ഹസ്കി ആയിട്ടൊക്കെ സംസാരിച്ചിട്ട് എങ്ങനെടാ ഈ ബേസ് വോയിസ് ഇത്ര മനോഹരമായിട്ട് പിടിക്കുന്നു? തമ്പുരാൻ അറിയാം, ഭയങ്കര രസമായിരുന്നു, ഭയങ്കര. താങ്ക് യു, താങ്ക് യു. ചിത്ര ചേച്ചി ഇങ്ങനെ ഇവിടെ നിന്ന് പറയായിരുന്നു, രോമാഞ്ചം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകും ഈ സോങ് കേൾക്കുമ്പോൾ. പിന്നെ അത് മാത്രമല്ല, ഇതൊരു ഭയങ്കര ട്രിക്കി ആയിട്ടുള്ളൊരു സോങ് ആണ്. അത് തന്നെ പിച്ച് ഔട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര കല്ലാണ്, ആ പൂ അങ്ങനെ അങ്ങ് വാടിപ്പോവും ആ രീതിയിലാണ്. പക്ഷേ സ്റ്റാർട്ടിങ് മിഥുൻ പറഞ്ഞ പോലെ തന്നെ ആ അതിലോട്ട് കയറാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഇതാക്കിയുള്ളൂ. പക്ഷേ രസമായിട്ട് പിന്നീട് ആ തോണിയിൽ ഇങ്ങനെ പോയി 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 സഞ്ചരിച്ച് സഞ്ചരിച്ച് ആ പാട്ടിൻ്റെ ഉള്ളിലേക്ക് കടന്നു ബലറാം. ബലറാം നല്ല സിംഗറാണ്, എല്ലാ റേഞ്ചിലും ഭയങ്കര ക്ലാരിറ്റി ഉണ്ടായിരുന്നു ബലറാമിൻ്റെ വോയിസ്, നല്ല ക്ലാരിറ്റി ആയിരുന്നു. ഞാൻ ഇവരെ എല്ലാവരെയും കുറിച്ച് പറയുന്നതിന് മുമ്പ് ആദ്യം ഇളയരാജ സാറിന് വേണ്ടിയിട്ടൊരു വലിയ, പിന്നെ മോനെ അസലായിട്ട് പാടി കേട്ടോ. ഞാൻ വിധുവിനോട് പറഞ്ഞ് പല സ്ഥലത്ത് എനിക്ക് ഇങ്ങനെ രോമാഞ്ചം വന്നുകൊണ്ടിരുന്ന പിച്ച് ഔട്ടൊന്നും എൻ്റെ കാതിൽ കേട്ടില്ല കേട്ടോ. ഞാൻ ആ അങ്ങനെ അന്നത്തെങ്ങ് മുഴുകിയിരിക്കുകയായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. താങ്ക് യു ചേച്ചി. സിത്തു പിള്ളേരൊക്കെ കയറി കൊളുത്തുവാണല്ലോ ചക്കരേ. ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ. ചില പാട്ടുകൾ തന്നെ ആ പർപ്പസ് അങ്ങോട്ട് സെർവ് ചെയ്യുന്നു അറിയില്ല. അതേപോലെ ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് നമുക്ക് വേറെ അതിൻ്റെ കുറ്റവും കുറവും നോക്കണേക്കാൾ കൂടുതലേ അതിങ്ങനെ ആസ്വദിച്ചിരിക്കാനാണ് തോന്നി. എന്തൊരു മനോഹരമായിട്ടുള്ള പാട്ട്, എന്തൊരു രസമായിട്ടാണ് പാടിയേ. പിന്നെ മോള് ആ ഹമ്മിങ്സ് പാടിയത് പറയാതിരിക്കാൻ മതി. ഇതിൻ്റെ മുഴുവൻ ശോഭ കെടുത്താൻ അതൊന്ന് പിച്ച് ഔട്ട് ആയാൽ മതി. അത് ഭംഗിയായിട്ട്, അതൊരു ചെറിയ റിസ്ക്കൊന്നും അല്ല ഋതിക എടുത്തിട്ടുള്ളത്. ഒരാളുടെ പെർഫോമൻസിനെ സപ്പോർട്ട് ചെയ്ത് ചെയ്യുമ്പോഴേ അത് പോയാൽ പോലും അതിൻ്റെ ഭംഗി പോവില്ലേ. അപ്പം അത് ഭയങ്കര ധൈര്യമുള്ള കുട്ടിയാണ് ഋതിക. ഇനി ബലറാം ഇതിലും നന്നായിട്ടേ പാടുള്ളൂ എന്നുള്ളത് ഉറപ്പായി. എവിടെയാണ് തുടങ്ങണേന്ന് മനസ്സിലായി. ഓൾ ദി വെരി ബെസ്റ്റോ. താങ്ക് യു ചേച്ചി. അപ്പോൾ ഇനി നമുക്ക് മാർക്സ് കാണാം. തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ബലറാമിൻ്റെ മാർക്സ് ആണ്. Thank you.